തന്റെ പരീക്ഷ ഡേറ്റ് വന്നിട്ടുണ്ട്, സെപ്റ്റംബർ 16-നാ. ആണോ? പുസ്തകമൊക്കെ പതുക്കെ പൊടി തട്ടി എടുക്കണമല്ലോ അന്ന്. ഒരു കുന്ന കിടക്കുന്ന പഠിക്കാൻ. കുത്തിയിരുന്ന് പഠിച്ചോണം കേട്ടോ. ഞാൻ നോക്കട്ടെ, ഒരു സർവന്നെ കിട്ടുവന്ന്. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. അപ്പച്ചന് ഇറച്ചിയും മീനൊക്കെ വേണമെങ്കിൽ കുക്ക് ചെയ്യാൻ ഒരാൾ വേണമല്ലോ. ജോണിക്ക് എപ്പോഴും സമയം കിട്ടിയെന്ന് വരില്ലല്ലോ. അത് നമുക്ക് സംഘടിപ്പിക്കാം. തൽക്കാലം പഠിത്തത്തിന്റെ മൂടിലോട്ട് വാ. അതല്ലാതെ വേറൊരു ബോധരേഷനും വേണ്ട. കോളേജിൽ വെച്ച് മാത്യു സാർ തന്നെ പറ്റി പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. ആദ്യത്തെ 3 റാങ്കിൽ താൻ വരണം. പേടിപ്പിക്കാതെ. ഒരു കാര്യം എനിക്ക് നിർബന്ധമുണ്ട്. ആൾക്കാർ തന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മാർക്ക് താൻ വാങ്ങണം. എന്റെ കൂടെ കൂടിയിട്ട് തന്റെ മാർക്ക് പോയെന്ന് ആരും പറയരുത്. ഞാൻ ആ പത്രം നോക്കി വന്നതാ. നീ വായിച്ചു കഴിഞ്ഞോ? അപ്പച്ച, ഇന്ദുവിന്റെ പരീക്ഷ വരിക സെപ്റ്റംബറിൽ. ആപ്ലിക്കേഷൻ ഫോമറ്റും കൊടുക്കാനുണ്ട്. പകല് ഞങ്ങൾ രണ്ടുപേരും കാണുകയല്ല, കുഴപ്പമൊന്നുമില്ലല്ലേ? എന്നാ കുഴപ്പമാ? അല്ല, ഇതൊക്കെ പറഞ്ഞാലും മോളുടെ പഠിത്തത്തിന്റെ കാര്യം ഞാൻ ചോദിച്ചില്ല. എന്നതാ, ഹോം സയൻസ് ആണോ? അല്ല, MCA. ഓ, അത് ശരി. രണ്ടും കമ്പ്യൂട്ടർ ആണല്ലേ. കണ്ടാ കമ്പ്യൂട്ടർ ആണെന്ന് മനസ്സിലാവുന്നല്ലാതെ എനിക്ക് അതിനെ പറ്റി ഒരു വിവരവുമില്ല. വിവരമില്ല എന്നുള്ള എനിക്കറിയാം. ആ വിവരത്തിന്റെ നിറകൂടെ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് എന്നാത്തിനാ ഉള്ള വിവരം? അല്ല, പരീക്ഷ വരുമ്പോ പഠിക്കണ്ടേ? പഠിക്കണം. ആ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്ന് പഠിച്ചോണം. മത്തായി സാറിന്റെ ചൂരൽ എന്ന് പറഞ്ഞാൽ അതിപ്രസിദ്ധമാ. അത് എടുത്താ പിന്നെ മത്തായി ഒരു വ്യാഘ്രമാണെന്ന് ഹെഡ് മാസ്റ്റർ ധർമ്മരാജം വരെ പറഞ്ഞിരിക്കുന്നത്. ഇവനൊക്കെ അറിയാം. ചൂരൽ എന്ന സ്കൂളിൽ കൊണ്ടുവരും. ആർക്കിട്ടും ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അപ്പച്ച റിട്ടയർ ആയ സമയത്തും അത് നല്ല പോളിഷ് ഇട്ടതുപോലെ ഇരിപ്പുണ്ട്. അത് പിന്നെ ഞാനൊന്ന് ആഞ്ഞു വീശിയാൽ ഇതുപോലുള്ള ഊപ്പരിങ്ങളൊക്കെ വല്ല തിരുവനന്തപുരത്തോ കാസർഗോട്ടോ ആയിരിക്കും ഇത് വീടുന്നത്. അത് ചുമ്മാ സാധാ ചൂരലൊന്നും അല്ലായിരുന്നു. ഇവന്റെ അമ്മച്ചയുടെ ആങ്ങളോട് പറഞ്ഞ് മ്ലാപ്പാറെന്ന് വരുത്തിയ പ്രത്യേക സാധനമാ. ആ എടാ ഉവേ, ഉച്ചക്കത്തെ കാര്യം എങ്ങനെയാ? ഉച്ചയ്ക്ക് എന്താ? അല്ല, ഇന്നലെ ഇതൊഴി വന്ന മീൻകാരന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇത്രശേ ഉള്ളൊരു കരിമീൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് വറക്കോ മപ്പാസാക്കോ ചെയ്യണ്ടേ? അത് അപ്പച്ച, ഇന്ന് വൈകിട്ടത്തേക്ക് പോരെ? അതെന്താ? അപ്പച്ച, മീനും ഇറച്ചിയൊന്നും ഞാൻ വെക്കാറില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വാങ്ങുമ്പോ ജോണി അത് വെക്കാറ്. ഇന്നിപ്പോ ജോണിക്ക് പോകാറുമായി. ഞാനും ഇപ്പൊ അങ്ങനൊന്നും കൂട്ടാറില്ല. പിന്നെ ഒരു വെയിറ്റേറിന് ആയിക്കൊണ്ടിരിക്കാന്ന് വേണേ പറയാം. ഉള്ളത് പറയാലോ അപ്പച്ച, അതിന്റെ സുഖമൊന്ന് വേറെ തന്നെയാ. സാരമില്ല, വൈകിട്ട് ഞാൻ വന്നൊരു അടിപൊളി മപ്പാസ് തന്നെ വെച്ചേക്കാം. അല്ല, ഞാൻ കണ്ടപ്പോ വെറുതെ വാങ്ങിച്ചേ ഉള്ളൂ. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും വെയിറ്റേറിനായ സ്ഥിതിക്ക് ഞാനും കൂടെ ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിക്കുക. ഏതായാലും 8 നോയമ്പും വരികയാണല്ലോ. അയ്യോ, അങ്ങനെ ശീലങ്ങളൊന്നും മാറ്റണ്ട. ഇന്ന് ഞാൻ പുറത്തുനിന്ന് വരുമ്പോ നല്ല മീൻകറി വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, അതേതായാലും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും എനിക്കില്ല. ഞാൻ വെറുതെ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഹായ് ഇന്ദു, നിന്നെ ഒന്ന് ട്രേസ് ചെയ്യാൻ ഞങ്ങൾ എന്ത് പാടുപെട്ടെന്നോ. നിന്റെ വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. എന്താ ഇവിടെ പരീക്ഷ എഴുതുന്നുണ്ടോ? ഉണ്ട്. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, കോൺട്രവേഴ്സിയൽ പ്രേമ വിവാഹത്തിന് ശേഷം നീ അടുക്കള പറഞ്ഞു പോയി കഴിയുമെന്നായിരുന്നു ചിലർക്ക് സംശയം. ഞങ്ങൾക്കല്ല കേട്ടോ, അടുക്കള ഭരണം ഉണ്ട്, ഇതും ഉണ്ട്. അല്ല, ഇപ്പൊ എവിടെ രണ്ടാളും? എന്താ പരിപാടി? വന്നേ ചോദിക്കട്ടെ. ആസാദ് ലൈനിൽ ഒരു വാടക വീട്ടിലാ. ജോണിക്ക് കമ്പ്യൂട്ടർ വിസയായിട്ടില്ല ജോലി. ഇത്തവണത്തെ പരീക്ഷയുടെ റിസൾട്ട് പെട്ടെന്ന് വരുമെന്നാ പറയുന്നേ. ഇവള് സ്റ്റേറ്റ്സിൽ ഒരു ജോലി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. റിസൾട്ട് വരിക. അതൊക്കെ പോട്ടെ, ജോണി എന്ത് പറയുന്നു? ജോണിക്ക് പരമസുഖം. മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞ നിങ്ങളുടെയും മാരീഡ് ലൈഫ്. ചിലപ്പോഴൊക്കെ നിന്നോട് അസൂയ തോന്നും. ഇൻലോസിന്റെ ശല്യമില്ലല്ലോ. രണ്ടും ജോണിയുടെ വീട്ടിൽ തന്നെയല്ലേ? ജോണിയുടെ അപ്പച്ചൻ ഞങ്ങളുടെ കൂടെയുണ്ട്. അമ്മച്ചി ഈയിടെ മരിച്ചുപോയി. അപ്പോ അതൊരു തലവേദനയല്ലേ? അങ്ങനെയൊന്നും ഇല്ലടോ, അപ്പച്ചൻ കൂടെ ഉള്ളതാ ഞങ്ങൾക്കൊരു ബലം. എന്നാലും പുള്ളി വീട്ടിലുള്ളപ്പോ നീ എങ്ങനെ പഠിക്കും? കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രധാന പ്രശ്നം ഇതാ, മോൻ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇവരെ നോക്കാനാ കരുതിയിരിക്കുന്നെ. ഞാൻ ഏതായാലും ഡാഡിയോടും മമ്മിയോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചെറുക്കനെ ആലോചിക്കുമ്പോ പേരൻസ് ഇല്ലാത്ത ചെറുക്കനെ മതിയെന്ന്. ഏതായാലും എനിക്ക് പരാതി പറയേണ്ട കാര്യമില്ല, അത്രയ്ക്ക് പാവാ. എന്റെ അപ്പാവ പോലെ തന്നെയാ. അതൊക്കെ ഇപ്പൊ പറയും, കല്യാണം അങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിന്റെ ഐഡിയലിസ്റ്റ് തോന്നും ഭർത്താവിന്റെ ഫാദർ സ്വന്തം ഫാദർ ആണെന്ന്. പഠിത്തവും ജോലിയും അടുക്കളയും പിന്നെ ഫാദറിലൊക്കെ ഒരു അസുഖം കൂടി വരുമ്പോഴാ ഈ പറഞ്ഞ വേദാന്തമൊക്കെ അങ്ങ് മാറുന്നത്. പിന്നെ നമ്മുടെ ക്ലാസ്മേറ്റ്സിനൊക്കെ കാണാറുണ്ടോ? ഓ,
എല്ലാരും കുത്തിയിരുന്ന് പഠിത്തമല്ലേ. നമ്മുടെ മഞ്ജുവിന്റെ സിമയുടെ കല്യാണം പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ ഉണ്ട്. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടാൻ അവർ പ്രാർത്ഥിക്കുക. ആ പിന്നെ രണ്ടുപേരും നിന്റെ അഡ്രസ് ചോദിച്ചിട്ടുണ്ട്. ഏതായാലും പരീക്ഷയ്ക്ക് വരുമ്പോ എല്ലാരെയും കാണാലോ. വാ നമുക്ക് പോയി ഫോൺ കൊടുക്കാം. സീറ്റിൽ പോലൊരു കമ്പനി ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചത് തന്നെ വലിയ കാര്യം. അവരുടെ ഏജൻസി നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയലി ബിഗ് തിങ്. എന്താ പ്രോബ്ലം? ഹാങ് ആയെന്ന് തോന്നുന്നു. ഓക്കെ. ഇതിനെപ്പറ്റി കേട്ടപ്പോഴേ എന്റെ മനസ്സിൽ തോന്നിയത് താനും രവിയുമാണ്. അതെന്താ? ജസ്റ്റ് ഗിവ് ഇറ്റ് എ തോട്ട്. നമ്മൾ മൂന്ന് പേരും ഒരുമിച്ച് കൂടുന്നു. ആ എന്ത് പറ്റി? അതുപിന്നെ ബസ്. അവരുടെ ഏജൻസി ഏറ്റെടുത്ത് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നു. കേൾക്കാൻ രസമുണ്ട്, പക്ഷെ ഒരു മുത്തശ്ശി കഥ പോലെ. മൂലധനം തന്നെ പ്രശ്നം. തൽക്കാലം എൻ്റെ കാശില്ല. അത്രയധികം ഒന്നും വേണ്ടടൂ. ഒരു 10-12 രൂപയ്ക്ക് നമുക്ക് പരിപാടി തുടങ്ങാം. താനൊരു 3 ലക്ഷം രൂപ സംഘടിപ്പിച്ചാൽ മതി. രവി റെഡിയാണ്. മുത്തശ്ശി കഥ തന്നെ. ഭാര്യയുടെ വീട്ടിൽ നിന്ന് ചോദിക്കണം. ഗുണമുള്ള കാര്യമാകുമ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാതിരിക്കുമോ? ഓ, തൻ്റെ മാപ്പിൽ അങ്ങനെ ഒരു വഴിയില്ലല്ലോ. പക്ഷേ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. വല്ല ലോണോ മറ്റോ. ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ഇപ്പൊ തന്നെ ഒരുപാട് കടമുണ്ട് പലർത്തുമായിട്ട്. എവിടെ തനിക്കറിയാവോ, എന്റെ വീട് പണയപ്പെടുത്തിയാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോ പണയപ്പെടുത്തിയതിനേക്കാൾ നല്ലൊരു വീട് വെക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. റിട്ടേൺസ് ഉള്ള കടം ഒരിക്കലും നഷ്ടമല്ലടൂ. കാലം ഭയങ്കര ക്രൂരമാണ്. ഓട്ടക്കളത്തിൽ ഉറങ്ങുന്നത് മുയലാണെങ്കിലും ചീറ്റപ്പുലിയാണെങ്കിലും അത് സൈഡ് പിടിക്കുന്ന ഉറങ്ങാത്ത ആമയെ തന്നെയാണ്. ദിസ് ഈസ് എ ചാൻസ്. തന്നെ പോലെ കമ്പ്യൂട്ടറിൽ ഇത്രയും വിവരമുള്ളയാൾ ഈ ചാൻസ് കളയരുത്. അത് വെറും 3 ലക്ഷം രൂപയ്ക്ക്. എനിക്കൊന്ന് ആലോചിക്കണം. ആ ഏതായാലും താൻ വൈകിട്ടത്തെ പാർട്ടിക്ക് വാ. സീറ്റലിന്റെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുന്ന നല്ലതാ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഇത് നമ്മൾ തുടങ്ങിയാൽ ഇറ്റ് വിൽ ഫറിഷ്. എടോ, തന്നെ ഞാൻ അല്പം വിമർശിക്കാൻ പോവുകയാണ്. താനൊരല്പം പതുക്കിയാണ്. ബി ഫാസ്റ്റ്, ലീവ് ലൈക്ക് എ ബുള്ളറ്റ്. മണിക്കൂറിൽ 10,000 മൈൽ സ്പീഡിൽ. ഞാൻ 2 മണിയായിട്ട് ആളെ കാണാത്തപ്പം കഴിക്കാമല്ലോ ഉണ്ടോന്ന്. സോറി അപ്പച്ചാ, ചെല്ലാൻ അടയ്ക്കാൻ ബാങ്കിൽ ചെന്നപ്പോ അവിടെ പെട്ടുപോയി. ഞാൻ അപ്പച്ചനെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പച്ചൻ ഇരുന്നോളൂ. ആപ്ലിക്കേഷൻ ഫോമിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതോടെ ഒന്ന് ശരിയാക്കണം. മുള ഒഴിക്കാറൊന്നുമില്ലേ? മീൻകറി ഉണ്ട് അപ്പച്ച. അയ്യോ, ഞാൻ ഇതെന്നാ സമയം പോവും. 3 മണിക്ക് മുമ്പ് ആപ്ലിക്കേഷൻ ഫോം ശരിയാക്കണം. എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോ. ആപ്ലിക്കേഷന്റെ കാര്യമായതുകൊണ്ട് എത്ര സമയം എടുക്കുന്നൊന്നും പറയാനൊക്കുകയില്ല. നമുക്ക് രണ്ടുപേരും കഴിക്കാനുള്ള ചോറുണ്ട്. എനിക്കങ്ങനെ വിശക്കുന്നൊന്നുമില്ല. അതുമല്ല, പ്രിൻസിപ്പൾ 2:30 പറഞ്ഞപ്പോ ഞാനാ 3:30 പറഞ്ഞത്. ഇനിയിപ്പോ കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ മോശം. എന്നാ പിന്നെ 2:30 തീർത്തിട്ടെങ്കിൽ വന്നാ പോരായിരുന്നോ? രാവിലത്തെ തിരക്കെ കഴിക്കാൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിങ്ങനെ വാങ്ങിച്ചു തന്നിട്ട് പോവാന്ന് വിചാരിച്ചു. മോളൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാ പോരെ, ഞാൻ പുറത്തൊന്നുമല്ലോ കഴിക്കലായിരുന്നോ? എന്തിന്? ഇതിപ്പോ അരമണിക്കൂറിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. ഇത് വലിയ കാര്യമൊന്നുമല്ല. ഞാനെന്ന് ഇറങ്ങട്ടെ അപ്പച്ച. അപ്പോ കഴിക്കുന്നില്ല എന്നുള്ള ഉറപ്പാണോ? വേണ്ട അപ്പച്ച. പാത്രമൊക്കെ അവിടെ തന്നെ വെച്ചാ മതി. ഞാനെല്ലാം വന്നിട്ട് ശരിയാക്കിക്കോ. മരുന്ന് ധൃതിയിൽ എടുത്തു തരാൻ മറന്നുപോയി. ഇതേലും ഞാനൊന്ന് ചെയ്തോട്ടെ. ഇല്ലേ മത്തായി കുഴിമടിയായി പോകും. ഞാനിത് മറക്കരുതായിരുന്നു. മറന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ തിരിച്ചു വന്നത്. അതെ, പ്രിൻസിപ്പളിൽ അവിടെ 100 കൂട്ടം ജോലിയുള്ളതാ. ആപ്ലിക്കേഷൻ ശരിയാക്കാൻ പറഞ്ഞ് അങ്ങനെ കടെ കുത്തിയിരിക്കാൻ സമയം ഉണ്ടാവില്ല. മോള് വേഗം പോ. പൊക്കോ പൊക്കോ പൊക്കോ. നല്ല 1-ാം തരം സാധനമാ. തനിക്കേതാ ഇഷ്ടപ്പെട്ടത്? മാഡം, എന്റെ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതന്നെ പറയൂ. കാരണം ഇത്രയും ഫിനിഷ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത് വളരെ റയറായിട്ടാ.
ഒരു 30 കൊല്ലത്തേക്ക് സുഖമായി ലാസ്റ്റ് ചെയ്യും. എന്തതിന്റെ വില? വെരി റീസണബിൾ റേറ്റ്, 10,599. പിന്നെ ചെറിയൊരു ഡിസ്കൗണ്ടും കൂടി ആകുമ്പോൾ ജസ്റ്റ് 17,670. ആ ബൈ ദ വേ, കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് മാഡത്തിനോ? ജോൺ ഇതെന്ത് വിചാരിച്ച? 18,000 രൂപ എന്നൊക്കെ പറഞ്ഞാ നമുക്കത് പറ്റുമോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഏതായാലും വളരെ ഇഷ്ടപ്പെട്ടു. തനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറ. എന്റെ ഇഷ്ടമോ ഇഷ്ടക്കേടോ അല്ല ഇവിടുത്തെ പ്രശ്നം. ഇതിന്റെ വില എങ്ങനെ കൊടുത്തു തീർക്കാൻ ഉദ്ദേശിക്കുന്നെന്ന് പറ. എന്റെ ഇടോ, അതൊന്നും അത്ര വലിയ പ്രശ്നമല്ല. 7 ഇൻസ്റ്റാൾമെന്റായി കൊടുത്തു തീർത്താ മതി. ഫ്രിഡ്ജിന്റെ 2 ഇൻസ്റ്റാൾമെന്റ് ഇപ്പോഴും പെൻഡിങ്ങാ. ഓ, അതിപ്പോ എന്റെ ഫ്രണ്ടിന്റെ കടയിൽ നിർത്തല്ലേ. അത് എപ്പോഴേലും കൊടുത്താ മതി. തന്നെയുമല്ല, 2 മാസം കൂടി കഴിഞ്ഞാൽ എനിക്ക് ഇൻക്രിമെന്റാ. പിന്നെ കൊടുത്തു തീർക്കാൻ എന്നതാ പ്രയാസം? എന്നാൽ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ധൃതി വെക്കുന്ന എന്തിനാ? ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് വെറുതെ തർക്കിക്കാനല്ല. ഇന്ന് തന്നെ സാധനം എടുക്കുന്ന ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. അത് വേണ്ടെന്ന് പറഞ്ഞാ പോരെ. തൽക്കാലം നമുക്കൊരു സോഫയുടെ ആവശ്യം എന്താ? അത് ഇത്രയും വലിയ ഒന്ന്. എന്താ ആകെ ഒരു കൺഫ്യൂഷൻ? സെലക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടല്ലേ? ടേക്ക് യുവർ ടൈം. സെലക്ഷൻ കഴിഞ്ഞു, അത് തന്നെ മതി. ഗുഡ് ചോയ്സ്. പാക്ക് ചെയ്യാൻ പറയട്ടെ? ഒരു വണ്ടി അറേഞ്ച് ചെയ്താൽ നന്നായിരുന്നു. ഓ യെസ്. എടോ, ലൈഫിൽ ഒരല്പം ധൈര്യമൊക്കെ വേണം, അല്ലാതിരുന്ന ബോറായി പോവും. ആവശ്യമുള്ളിടത്ത് ധൈര്യം കാണിക്കാവൂ, അല്ലെങ്കിൽ അത് കൂടുതൽ ബോറാവും. അങ്ങനെ വലിയ അസുഖമൊന്നുമില്ല. ജസ്റ്റ് ഒരു അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു. മാമ എന്തുണ്ടെന്ന് എനിക്കറിയാം, അതെന്താണെന്ന് എനിക്കറിയണം. അത് ഞാൻ പറഞ്ഞല്ലോ, പേടിക്കത്തക്കതായിട്ടൊന്നുമില്ല, ചെറിയൊരു ഡൗട്ട് മാത്രം. എന്ത്? അപ്പയുടെ ഫാമിലിയിൽ ചിലർക്ക് കണ്ണിന്റെ ഒരു അസുഖം വന്നിട്ടില്ല, അത് അപ്പയ്ക്കും. പറഞ്ഞല്ലോ, നല്ല ട്രീറ്റ്മെന്റ്. പറഞ്ഞു തരണ്ട, എനിക്കറിയാം അസുഖം. ജോണി, എനിക്ക് അപ്പയെ കാണണം ഇപ്പൊ തന്നെ. എന്തോ നീ പെട്ടെന്ന് കയറി ചെന്നാൽ, നിനക്കറിയാമല്ലോ അപ്പയെ. മാമ എന്തായി പറയുന്നത്? അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടക്കണമെന്നോ? എനിക്ക് വീട്ടിലേക്ക് പോയേ പറ്റൂ, എന്തു വന്നാലും. ജോണി വരൂ, നമുക്ക് പോവാം. എന്നാ പോകലയാ? എന്നാച്ച്? പാര്, അവൾ അങ്ങ് നിക്കറാ. യാര്? ഉന്നോടെ പൊണ്ണ്. എങ്കെ? വേണ്ട, ഒന്നുമേ കൂടി ചേർന്നിട്ടില്ലേ, അതൊക്കെ ശ്രമിക്കവും വേണ്ട. അവൾ പെട്ടെന്ന് ഇപ്പടി വരണമെന്നാ ഏതാവത് കാരണമിരിക്കും. ആകാശം ഇടിഞ്ഞു വീണിരിക്കും. അതേ ചൊല്ല വന്നാലും പടിക്ക് വെളിയിലേ. ഇങ്ങ കേറി വര വേണ്ടാന്ന് നീ അവക്കട്ട പോയി ചൊല്ലേ. എനിക്ക് തോന്നുന്നത് ഉങ്ങളുടെ അസുഖം എപ്പടിയോ തെരിഞ്ച്. അസുഖം വരും, കാഴ്ച പോകും, ചിലപ്പോ ചത്തും പോയിടുവേ, അതെന്നൂടെ കാര്യം. പാർവതി, കണ്ണ് കാണാമേയിരുന്നാലും പറവാല്ലേ, ഇന്ന് കുടുംബത്തോടെ മാനം നഷ്ടപ്പെടുന്നത് ഒരു കാലത്ത് തന്നെ താങ്ക മുടിയാത്. വേണുമാമ ചൊന്നത് താൻ ശാപവും സുഹൃദക്ഷേമവും കുടുംബത്തിൽ ഇന്നേക്കുവർക്ക് താത്ത ബാക്കി വെച്ചിട്ട് പോനത് അഴാതമ്മ. ഒരു വേള ഇതോടെ അടുത്ത പരമ്പരയ്ക്കുള്ള ശാപ മോശം കിടക്കും, അപ്പടി ആവട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ഒന്ന് കാണണം, എപ്പോഴാ സൗകര്യപ്പെടുന്നേ? ഇന്ന് വൈകുന്നേരം തന്നെ ആയിക്കോട്ടെ. അല്ല, എന്തായി പെട്ടെന്ന്? എന്തെങ്കിലും പ്രത്യേകിച്ച്? ശിവദാസ് ഒന്ന് ഇവിടം വരെ വരണം. അത്തിമ്പേർ, ഏത് കട്ടുപേരനെ കൂപ്പിട്ടത്? എന്നാ വിഷയം? എനക്ക് വിൽപത്രം എഴുതറക്ക്. ഇപ്പൊ ഏതൊക്കെ വിൽപത്രം മാറ്റർ? എനിക്ക് വയസ്സായിച്ച്, എപ്പോ എന്നെ നടക്കുന്നു തെരിയവേയില്ലേ. പഴയ മാതിരി ഓടവും ഷാറോ ഒന്നും മുടിയല്ലേ. പിന്നെ ഉണ്ണിയും കാര്യങ്ങൾ പഠിക്ക വേണ്ടയാ? കാര്യങ്ങൾ ഉണ്ണി മാത്രം പഠിച്ചാ പോതുമാ, മറ്റു കാര്യങ്ങൾ മാതിരി അല്ലേ ഈ വിൽപത്രം. അത് അവസാന ആഗ്രഹം എഴുതി വെക്കുന്ന മാതിരി. എന്നുടേ അവസാന ആഗ്രഹമാ ഞാൻ സ്വന്നത്. എന്നെ വില വെച്ചവർക്ക് താൻ എനിക്കുള്ളതെല്ലാം. ഇമ്മീഡിയറ്റ് ഒരു തീരുമാനം എടുക്ക വേണ്ട. അപ്പ എന്ന വാക്കിന്റെ അർത്ഥം ഉങ്ങളെ മനസ്സിലാക്കി ചെന്ന ആളിനെ അത് ആര് തന്നെ ആയിരുന്നാലും
എന്താ തെറ്റിതിരുന്നവളായാലും ഒഴിവാക്കൂടാതെ. അപ്പ എന്ന വാക്കോടെ അർത്ഥം പഠിച്ചിരുന്നവൾക്ക് മകളെന്ത വാക്കിന്റെ അർത്ഥം തെരിയില്ലായിരുന്നത്. അല്ലെന്ന അന്ത വാക്കോടെ പര്യായമാ അവൾ ധരിച്ചിരുന്നത് വഞ്ചനയെന്നതാൻ. ഇന്ന വിൽപത്രം എഴുതർക്ക് മുന്നാടി ആത്യംബാരം ഒരു കാര്യം ഓർക്ക വേണ്ടത്, അവസാന കാലം വരേക്കും ഇന്ദുവോടെ മനസ്സിൽ അതൊരു മുറിവാ കിടന്നിടും. ആത്യംബാരി കാട്ടത്തിലൂടെ യാരും ഒന്നുമേ നേടാത്, ആനാൽ പലർക്കും പലതും നഷ്ടമായിടും. ഇന്ത വിൽപത്രം പാത്ത് ആത്മാർത്ഥമാ സന്തോഷിക്കറ യാരാവത് ഒരാളെ മട്ടും എനക്ക് കാട്ടിത്തന്നാൽ ആത്യംബാരി ചോലരെന്ന് ഞാൻ സമ്മതിക്കറേ. ഒരാളെന്ന് ചൊല്ലുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെ. സന്തോഷമില്ലേ? യാർക്ക് എന്നെഴുതി കൊടുത്താലും സന്തോഷമില്ലേ? അനാ തൻ മകനെ ജീവൻ പോൽ നനത്ത് അതേ മകനെ ചൊല്ലി ദുഃഖത്താൽ ജീവൻ വിട്ട ഒരു രാജാവർക്ക് പുരാണങ്ങളല്ലേ കേട്ടിട്ടില്ലേ? ദശരഥൻ ദുഃഖം ദശരഥനക്ക് താനേ തിരിയും, ദശരഥനക്ക് മട്ടും. പകൽ അപ്പച്ചൻ നന്നായി ബോറടിച്ചിട്ടുണ്ടാവല്ലേ ഒറ്റയ്ക്ക്. നാളെ പകൽ അപ്പച്ചൻ എന്നോട് കുറച്ചൊരു ഓഫീസിൽ വരട്ടെ, ബോസിനെ പരിചയപ്പെടുത്തി കൊടുക്കാനോ? അയ്യോ, എന്നാ അപ്പച്ചന്റെ കഷ്ടകാലം. കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോന്ന് ശകലം ജസ്റ്റ് ഒരു അപ്പറ്റൈസർ ആയിട്ട് പാർട്ടി എന്നൊക്കെ പറയുമ്പോ നമ്മൾ മാത്രം തൊടാതിരുന്ന അതൊരു നാണക്കേടല്ലേ. മദ്യപ്പിക്കാത്തത് നാണക്കേടാണെന്ന് കരുതുന്നവർ അങ്ങനെ കരുതിക്കോട്ടെ, അവരെ സന്തോഷിപ്പിക്കേണ്ട ചുമതലയൊന്നും നമുക്കില്ലല്ലോ. സിറ്റി ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലെന്നേ. ഇതുവരെ ഒഴിവാക്കിയിരുന്നല്ലോ, പെട്ടെന്നിപ്പോ എന്താ? ഇനിയിപ്പോ അത് പറഞ്ഞു പറഞ്ഞു കേറണ്ട, പറയാൻ മാത്രമൊന്നും ഞാൻ കുടിച്ചിട്ടില്ല. ഒരു നാഷണൽ കമ്പനി എന്നെ പോലെ ഒരാളെ പാർട്ടിക്ക് വിളിച്ചു തന്നെ വലിയൊരു കാര്യമാണ്. അവരുടെ കൂടെ കൂടിയപ്പോ ജസ്റ്റ് ഒരു പെഗ് കഴിച്ചു എന്ന് പറയുന്നത് അത്ര വലിയ പാപമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിന്റെ പേര് ബഹളം വെക്കൊന്നുമില്ല, വെറുതെ ഇല്ലാത്ത ശീലങ്ങൾ തുടങ്ങി വെക്കണ്ടെന്നേ പറഞ്ഞുള്ളൂ. അല്ല, താൻ പറയുന്ന കേട്ടാ തോന്നും ഞാൻ എന്റെ മുഴു കുടിയനാന്ന്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അത് കള, ഫോർഗെറ്റ് ഇറ്റ്, പാർട്ടിയെ പറ്റി പറ. അതൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിരുന്നു, സീറ്റിലുകാരല്ലേ മോശമാവോ? അവരൊരു പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് താല്പര്യമാണെങ്കിൽ അവരുടെ ഒരു ഏജൻസി നമുക്ക് കിട്ടും. നമുക്കെന്ന് വെച്ചാ? മേനോൻ സാറിന് രവിക്കും താല്പര്യമുണ്ട്, ഓരോരുത്തരും ഒരു ചെറിയ എമൗണ്ട് വീതം ഇൻവെസ്റ്റ് ചെയ്താൽ മൂന്ന് പേർക്കും കൂടെ തുടങ്ങാം. ചെറിയ എമൗണ്ട് എന്ന് പറയുമ്പോ? ഒരു ഒരു 3 ലക്ഷം. 3 ലക്ഷം എന്ന് വെച്ചാ 3 5 0 അല്ലേ? എന്റെ പൊന്നു സാറേ, ഇപ്പൊ തന്നെ എടുത്താ പൊങ്ങാത്തത്ര ലോഡുണ്ട്, ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയി. പുതിയതൊന്നും എടുത്ത് തലേ വെക്കല്ലേ. ഒന്ന് ഓർത്തു നോക്കേ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ മാസങ്ങൾക്കകം നമുക്ക് തിരിച്ചെടുക്കാം, അത്രയ്ക്ക് പോസിബിലിറ്റീസ് ഉണ്ട് അതില്. എന്തിനാ ജോണി ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്? ഈ പറഞ്ഞ തുക നമ്മൾ ലോൺ എടുത്താ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളു, ധൃതി പിടിക്കാതെ. എല്ലാം അതാതിന്റെ സമയത്ത് കൈവരും. അപ്പോഴേക്കും നമ്മൾ രണ്ടും കാലഹരണപ്പെട്ട് പഴഞ്ചന്മാരായി പോയിട്ടുണ്ടാവും. ഞാൻ ചിന്തിക്കുന്ന മുഴുവൻ ഇപ്പോ ഇന്നത്തെ പറ്റി, പ്രസന്റ്. ഇതിപ്പോ എന്ത് ചെയ്യാൻ പോന്നു? ഒരല്പം ഗോൾഡ് പണയപ്പെടുത്തിയ അത്യാവശ്യത്തിനുള്ളത് കിട്ടില്ല? തീർച്ചയായും കിട്ടും, പക്ഷേ ആനപ്പുറത്ത് പൊന്നുമായിട്ടൊന്നും അല്ലല്ലോ ഇന്ദുമതി വന്നത്. ദേ ഈ വള പണയം വെച്ചാ കമ്പ്യൂട്ടറിന് നല്ലൊരു ഫോട്ടോ കിട്ടും, അത് മതിയാവുമോ? അല്ല, ഞാൻ ഓർക്കുമായിരുന്നു വീട്ടിലെ ആഭരണപ്പെട്ടിയില്ലേ, അതില് ഗോൾഡ് നല്ല വിലയുള്ളതാ, നമുക്കൊരു 6 മാസത്തേക്ക് അതൊന്ന്. ജോണി എന്തായി പറയുന്നേ, അത് പണയപ്പെടുത്താനോ? അതത്ര സീരിയസ് കാര്യമൊന്നുമല്ല, കുടുംബ വകയാണെന്നേ ഉള്ളൂ. അത്യാവശ്യം വരുമ്പോ പണയം വയ്ക്കാറുണ്ട്, തിരിച്ചെടുക്കാറുണ്ട്. പ്ലീസ് ദേവി ചെയ്ത് ഇക്കാര്യം ജോണിയോട് പറയരുത്, ജോണിയിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചതേയില്ല. ഇതിനൊക്കെ അങ്ങ് ഓവർ സെന്റിമെന്റ്സ് ആക്കുന്ന പ്രശ്നം, വിൽക്കാനൊന്നും അല്ലല്ലോ. കുടുംബ വകയിലുള്ള കുറെ ആഭരണങ്ങൾ മാത്രമാ ജോണിക്കത്, പക്ഷെ എനിക്കത് അമ്മച്ചിയും ഞാനും തമ്മിലുള്ള ബന്ധവാ. അമ്മച്ചിക്ക് ഞാൻ കൊടുത്ത ഒരുപാട് ഒരുപാട് വാക്കുകളാ, അതെന്തായാലും തരില്ല ചോദിക്കുന്ന ആരായാലും. വില കുറഞ്ഞ കുറെ സ്റ്റുപ്പിഡ് സെന്റിമെന്റ്സിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് കൂട്ടിക്കൊള്ളൂ. ഭർത്താവിനൊരു ആവശ്യം വന്നാ സഹായിക്കില്ലെന്ന വാക്കാണോ അമ്മച്ചിക്ക് താൻ കൊടുത്തിട്ടുള്ളത്? ആവശ്യം ആവശ്യമായിരിക്കണം, ദൂർത്താവരുത്. പണ്ടാരോ പണയം വെച്ച കഥയൊന്നും എനിക്ക് കേൾക്കണ്ട, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇന്ദുവായിരുന്നില്ല. നമ്മുടെ കരിയറിനെയും ഫ്യൂച്ചറിനെയും പറ്റി താൻ ചിന്തിക്കുന്നേയില്ല, തനിക്കിപ്പോഴും പെണ്ണത്തുള്ള കുറെ താല്പര്യങ്ങളുണ്ട്. ഇതിൽ ആണത്തത്തിന്റെയും പെണ്ണത്തത്തിന്റെയും പ്രശ്നമൊന്നുമില്ല, കരിയറും ഫ്യൂച്ചറും എങ്ങനെയായിരിക്കണോന്ന് ചിന്തിക്കാനുള്ള മിനിമം ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. തൽക്കാലം നമ്മൾ ഹാപ്പിയാണല്ലോ, സ്റ്റെപ്പ് ഓരോന്നായി ചവിട്ടിക്കയറാം. എടുത്തു ചാടി മുകളിലെത്താൻ നോക്കിയാ അപകടമാ. താങ്ക്സ് കവയത്രിയുടെ കാൽപ്പനികത നിറഞ്ഞ ഉപദേശത്തിന്. നിന്ന നിൻ മിഴിവി
മഴ പെയ്തു തോറും തീരങ്ങളിൽ ഏകാന്തയായി നീ നിൽക്കൂ വാടാതെ എൻ വാർത്തി. അപ്പച്ചാ എന്നോടുകൂടി പറയോ. അതല്ല, കോട്ടയത്തെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചതാ. ഞങ്ങളുടെ അച്ഛൻ എടവകയിലെ ഒരു പെണ്ണിന് വേണ്ടി ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചോണ്ട് വന്നു. ഏതാണ്ട് ഒരു നെല്ലാളി വഴി അച്ഛൻ്റെ അടുത്ത് എത്തിയതാ. ചെറുക്കനാണ് ബാങ്കിൽ നല്ല ഒന്നാന്തരം ജോലി. അച്ഛൻ പാവം മുൻകൈ എടുത്ത് കല്യാണം നടത്തി. എന്നിട്ടോ നാലാം പക്കം പെണ്ണ് തിരിച്ച് വീട്ടിലെത്തി. ചെറുക്കൻ കഞ്ചാവായിരുന്നു. എന്നിട്ടെന്താ, നെല്ലാളിന്റെ പൊടി പോലും ഇല്ല. പെൺവീട്ടുകാർ കലിയിളകി അച്ഛനെ കാണാൻ നേരെ പള്ളിയിലോട്ട് വന്നു. അവരാണെ പാരമ്പര്യമായിട്ട് ഇറച്ചി വെട്ടുകാരാ. മുന്നും പിന്നും നോക്കാത്ത എല്ലാം. അച്ഛനാണെങ്കിൽ മുങ്ങാൻ ഒരു വഴിയില്ല. അവസാനം കുംഭസാര കൂട്ടിക്കറി ഒളിച്ചിരുന്നു. എന്നിട്ട് ഇട്ടായപ്പോഴാ പുറത്തിറങ്ങിയെ. പാവം പേടിച്ച് പറച്ച് രണ്ടു ദിവസം പനിച്ചു കിടന്നു. ആ സമയത്ത് ഞാനാ കുർബാന ഒഴിച്ച് ഉള്ള പള്ളിക്കാരിയും മുഴുവൻ നോക്കി നടത്തിയത്. അച്ഛന്റെ ഓരോ കോട്ടയത്താണ് ഈ നേരത്ത് ഞാൻ ഒന്നുമില്ലേ അച്ഛൻ്റെ കൂടെ പള്ളിക്കാര്യങ്ങൾ നോക്കി നടക്കായിരിക്കും. അല്ലേ പണിക്കേണ്ട വീട്ടിൽ. അതുമല്ലേ വീടിന്റെ പുറകെ നിൽക്കുന്ന മൂന്നാല് റബറയിൽ എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് അങ്ങനെ നിൽക്കും. അപ്പച്ച ഇവിടെ അപ്പച്ചന് ബോറടിക്കുന്നുണ്ടല്ലേ. ഇവിടത്തിന് എന്നെ ബോറടിക്കുന്നുണ്ട് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. എന്നെ പോലുള്ളവർക്കുള്ളതല്ല ഇവിടം. ഈ വെറുതെ ഇരിപ്പ് എനിക്ക് ശരിയാവില്ല. പുറത്തോട്ടിറങ്ങാന്ന് വെച്ചാൽ ഈ ടൗണിൻ്റെ വേഗത എനിക്ക് ഒട്ടും പറ്റില്ല. നിങ്ങളെ രണ്ടുപേരെ അല്ലാതെ വേറൊരു മോഹം എനിക്ക് പരിചയവുമില്ല. അത് പരിഹരിക്കാൻ എനിക്കോ ജോണിക്കോ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാ ഞങ്ങളുടെ സങ്കടം. അല്ലെങ്കിൽ ചിലപ്പോ അതിനൊരു പരിഹാരം ഇല്ല എന്നതായിരിക്കും സത്യം. ഉണ്ട്, ഒരു പരിഹാരം ഉണ്ട്. പക്ഷെ അതൊരിക്കലും നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കുകയല്ല. അങ്ങനൊരു പേടി വേണ്ട. അപ്പച്ചന് സന്തോഷം നൽകുന്ന ഒന്നിനും ഞങ്ങൾ എതിരെ നിൽക്കില്ല. അപ്പച്ചൻ പറ. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്ത്?